ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഭൂമി എന്നൊരു മൂവിയുടെ എക്സ്പ്ലനേഷനാണ് കാണാൻ പോകുന്നത് മൂവിയുടെ വൺലൈൻ സ്റ്റോറി എന്തെന്നാൽ നമ്മുടെ ഹീറോയിൻ ഒരു ക്രൂരതിക്ക് ഇരയാവുന്നുണ്ട് പിന്നീടുള്ള അവരുടെ ജീവിതം ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞതാണ് അതിൽ നിന്നും നമ്മുടെ ഹീറോയിൻ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നതാണ് ഈ മൂവിയുടെ വൺലൈൻ സ്റ്റോറി എന്നാൽ നമുക്ക് മൂവിയുടെ മുഴുവൻ എക്സ്പ്ലനേഷനിലോട്ട് പോയാലോ അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ഈ മൂവിയിലെ നായികയുടെ പേരാണ് ഭൂമി ഭൂമി കുറേ കാലമായിട്ട് ഒരു പയ്യനുമായിട്ട് പ്രേമത്തിലാണ് ഈ കാര്യം വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് അവളുടെ പ്രേമത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കല്യാണം നിശ്ചയിക്കപ്പെടുന്നുണ്ട് ഭൂമിക്ക് അച്ഛൻ മാത്രമാണ് ഉള്ളത് ഭൂമിക്ക് ഇങ്ങനെ ആവാൻ പോകുന്നത് എന്നൊക്കെ ഓർത്തിട്ട് ഒരുപാട് സന്തോഷത്തിലാണ് ആൾ അതുകൊണ്ട് തന്നെ ഏതു നേരം വെള്ളം അടിക്കും ഇങ്ങനെ അച്ഛൻ വെള്ളമടിക്കുന്നതൊന്നും ഭൂമിക്കിഷ്ടമല്ല കേട്ടോ ഭൂമിയുടെ നെയ്ബർ ജിത്തു എന്നൊരു പയ്യനുണ്ട് കേട്ടോ അത് അനിയനെ പോലെയാണ് ഭൂമി കാണുന്നത് ആ പയ്യനെ സ്വന്തം ചേച്ചിയെ ഇഷ്ടം നമ്മുടെ ഭൂമിയെയാണ് ഉദാഹരണത്തിന് സ്വന്തം ചേച്ചിയെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടാണ് പോകുന്നത് എന്നിട്ട് പേഗ് ഇറങ്ങുക ഭൂമി ചേച്ചി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭൂമി ചേച്ചി ഡ്രോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഭൂമിയുടെ അടുത്തേക്ക് പോകും ജിത്തുവിന് അത്രയ്ക്ക് ഇഷ്ടമാണ് ഭൂമി ചേച്ചി അങ്ങനെ ജിത്തുവും ഭൂമിയും കൂടിയിട്ട് ഒരു സ്വീറ്റ് കടയിലേക്കാണ് പോകുന്നത് അവിടേക്ക് ഭൂമിയുടെ അച്ഛനും വന്നിട്ടുണ്ട് ആ കടയിലുള്ള ഒരു ചേച്ചിക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത് ആ ലേഡിക്ക് അച്ഛൻ ഇൻവിറ്റേഷനൊക്കെ കൊടുക്കുന്നുണ്ട് ആ ലേഡിക്ക് ഒരു മകനുണ്ട് കേട്ടോ മകൻ്റെ പേര് വിശാൽ എന്നാണ് ആ വിശാലിന് കുറേ കാലമായിട്ട് നമ്മുടെ ഭൂമിയുടെ മേലെ ഒരു പ്രേമമാണ് കേട്ടോ ഈ കാര്യം നമ്മുടെ ജിത്തുവിനും അറിയാം ജിത്തു ഇപ്പോൾ വിശാലിനോട് പറയുന്നുണ്ട് ഇപ്പോൾ ഭൂമിക്ക് കല്യാണമാവാൻ പോവാണ് ഇനി മുതൽ ഭൂമി ചേച്ചി എനിക്ക് മാത്രം മാത്രമല്ല ചേച്ചി നിനക്കും കൂടി ചേച്ചിയാണെന്ന് പറയുന്നു വിശാലിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വിശാൽ ദില്ലി എന്നൊരു അവിടെയുള്ള ഒരു വലിയ ഡോണിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ദില്ലിയുടെ കൂടെ തന്നെ രണ്ട് അടിയാളികൾ എപ്പോഴും കോടി ഉണ്ടാവും കേട്ടോ അവർ രണ്ടുപേരും അവിടെ ഓടി കളിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വിശാൽ വന്നിട്ട് അവർ രണ്ടുപേരും എന്താ ചെയ്യുന്നു എന്ന് ദില്ലിയോട് ചോദിക്കുന്നു അവർ ഹൈഡൻ ഹൈഡൻസിക്ക് കളിക്കുകയാണെന്ന് അതായത് ആ ദില്ലിയുടെ രണ്ട് അടിയാളികളുടെ ഒരാളുടെ ഒരു ഹോബിയാണ് കുറേ പിമ്പിള്ള പിടിച്ചുകൊണ്ടുവരിക എന്നിട്ട് അവർ ഓടാനായിട്ട് പറയും അവരും സ്വയം ജീവരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്ത് പോയിട്ട് ഒളിക്കും എന്നിട്ട് ഇവർ രണ്ടുപേരും അവരിങ്ങനെ തപ്പി പിടിക്കും അങ്ങനെ ആരാണാവോ ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നത് അവരുടെ കൂടെ ആ രാത്രി കഴിച്ചുകൊട്ടണം ഇതൊക്കെ ഡേഞ്ചർ അല്ല എന്ന് വിശാല് പറയുന്നുണ്ട് ഇങ്ങനൊരു ഡേഞ്ചർ കളികളാണ് എനിക്കിഷ്ടമെന്ന് ദില്ലി പറയുന്നു അത്രയ്ക്കും മോശപ്പെട്ട ആളാണ് കേട്ടോ ദില്ലി വിശാലായിക്കോട്ടെ ദില്ലിയോട് പറയുന്നുണ്ട് എനിക്ക് ആ ഭൂമി എന്ന പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്കായിക്കോട്ടെ നാളെ കല്യാണമാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നീ കാര്യമാകണ നീ പോയി പ്രപ്പോസ് ചെയ്യുന്നു പറയുന്നുണ്ട് പ്രപ്പോസോ കല്യാണം കല്യാണമെന്ന് വിശാല് പറയുന്നുണ്ട് കല്യാണത്തിന്റെ തലേ ദിവസം കല്യാണം മുടങ്ങി പോകുന്ന ഒരുപാടുണ്ട് നീ ഒന്നും ആലോചിക്കാതെ നിന്റെ ഇഷ്ടം തുറന്ന് പറയുമെന്ന് പറയുന്നു അങ്ങനെ വിശാലായിക്കോട്ടെ ഒരു ഒക്കെ ആയിട്ട് നമ്മുടെ ഭൂമിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ആയിക്കോട്ടെ കല്യാണത്തിന്റെ തലേ ദിവസമല്ലേ ഒരുപാട് ആളുകൾ ഒരുമിച്ചിരുന്ന് നല്ലോണം ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ ഭൂമിയെ മാത്രം തനിയെ വിളിച്ച് അവളുടെ അടുത്ത് റോസൊക്കെ കൊടുത്തിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഭൂമിക്കായിക്കോട്ടെ നല്ലോണം ദേഷ്യം വരുന്നുണ്ട് നീ ഇതെന്താ വിചാരിച്ചിരിക്കുന്നത് നാളെയാണ് എൻ്റെ കല്യാണം ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് പറയുവാണെ എന്നൊക്കെ വിശാലായിക്കോട്ടെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്തായാലും കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ നീ എൻ്റെ കൂടെ വാ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഭൂമിക്ക് ദേഷ്യം വന്നിട്ട് അവനെ തല്ലുന്നുണ്ട് അടിയടി വിശാലായിക്കോട്ടെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ ഭൂമി മേക്കപ്പിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർലറ്റ് അവിടേക്ക് പോകുന്നുണ്ട് ഒരുപാട് നേരമായി കഴിഞ്ഞു ഇപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് മോളെ ഒരുപാട് ലേറ്റ് കഴിഞ്ഞു നീ വരുന്നില്ലേ വരുന്നില്ലേന്ന് അച്ഛൻ പേടിക്കണ്ട ഞാൻ ജിത്തുവിൻ്റെ കൂടെ വന്നോളാമെന്ന് നമ്മുടെ ഭൂമി പറയുന്നു അങ്ങനെ അവൾ പതിയോ ഒരു ലഡ്ഡും ഒക്കെ കഴിച്ചിട്ട് ജിത്തുവിൻ്റെ കൂടെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ ജിത്തു പറയുന്നുണ്ട് ഒരുപാട് വെള്ളം കുടിച്ചത് കൊണ്ടാണ് തോന്നുന്നു എനിക്കൊരു അസ്വസ്ഥത ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവളിൽ നിന്നും പോകുന്നു അങ്ങനെ അവൻ തിരിച്ചു വരുമ്പോൾ അതിൽ അവിടെ ഭൂമിയെ കാണുന്നില്ല അവൻ നല്ലോണം ടെൻഷനാകുന്നുണ്ട് എല്ലാവരെയും തപ്പുന്നുണ്ട് അങ്ങനെ ആ സീനുക കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഭൂമിയെയാണ് കാണിക്കുന്നത് ഭൂമി ഒരു തിയേറ്ററിന്റെ നടുവിലാക്കിയിട്ട് കിടത്തിയിരിക്കുന്നു അവൾ ഒട്ടും തന്നെ കോൺഷ്യസ് ഇല്ല പാത മയക്കത്തിലുള്ള ഭൂമിയുടെ അടുത്തേക്ക് ആ വിശാൽ വന്നിട്ട് അവളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു ഇത് ദില്ലി പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ് കേട്ടോ നീ പോയി പ്രപ്പോസ് ചെയ്യാം അവൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ മറ്റൊരു വഴി വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മറ്റൊരു വഴി ഇതാണ് കേട്ടോ പാവം അവൾ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട് വിശാൽ ഇങ്ങനെ ചെയ്യുന്നത് പോരാതെ തന്നെ ദില്ലിയും ദില്ലിയുടെ കൂടെയുള്ള ആളും വന്നിട്ട് നമ്മുടെ ഭൂമിയെ റേപ്പ് ചെയ്യുന്നു ഭൂമിക്കായിക്കോട്ട് ഒന്നും നേരം അറിയുന്നില്ല കേട്ടോ കുറേ നേരത്തിന് ശേഷം അവൾ കോൺഷ്യസിലേക്ക് വരുന്നുണ്ട് അവൾ പതിയെ എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു പോകുന്നു അവൾ നോക്കുമ്പോൾ അവളുടെ ചുറ്റും ആരും തന്നെ ഇല്ല ഇങ്ങനെ ഭൂമി ആവശ്യമായിട്ട് വീട്ടിലേക്ക് വരുമ്പോഴൊക്കെട്ടെ വീട്ടിൽ മൊത്തം കല്യാണത്തിൻ്റെ ആഘോഷങ്ങളാണ് കേട്ടോ ഭൂമി ഇങ്ങനെ വരുന്നത് അച്ഛനും ഒരു ആൻറ്റിയെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ആൻറ്റി നമ്മുടെ ഭൂമിയുടെ അടുത്ത് പോയിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു ഭൂമി ഇങ്ങനെ നടന്നതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ആ ആൻറ്റി പറയുന്നുണ്ട് നീ ഈ കാര്യം ആരോടും പറയണ്ട നാളെ എൻ്റെ കല്യാണമാണ് ഇതിൻ്റെ ഇപ്പോൾ ആരെങ്കിലെ കാരണം നിൻ്റെ കല്യാണത്തിന് മുടങ്ങി പോകുമെന്നൊക്കെ പറയുന്നു നമ്മുടെ ഭൂമിയും ആരോടും ഒന്നും പറയുന്നത് ആ ഒരു മുറിയിൽ തന്നെ കഴിച്ചു കൂടുന്നുണ്ട് അവൾ അങ്ങനെ കല്യാണ വശത്തിൽ നിൽക്കുന്നുണ്ട് കുറച്ച് നേരത്തിൽ തന്നെ വരനും വരൻ്റെ വീട്ടുകാരും ഒക്കെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു നമ്മുടെ വരനും ഭൂമിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അവളെ കാണാൻ വേണ്ടി അവളുടെ മുറിയിൽ ചെന്ന് ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു ഭൂമി ഒന്നും തന്നെ മിണ്ടുന്നില്ല പുറത്തായിക്കോട്ടെ ഭൂമിയുടെ അച്ഛൻ ഒരുപാട് സന്തോഷത്തിലാണല്ലോ വരുന്ന ആളുകൾക്കൊക്കെ ഷൂ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്തെന്നാൽ ഭൂമിയുടെ അച്ഛനും ഷൂ ബിസിനസ് ബിസിനസ്സാണ് മകൾക്ക് ആവാൻ പോകുന്നു എന്നൊരു കൂടി തന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഷൂസ് ഒക്കെ കൊടുക്കുന്നു ഈ ഒരു സമയത്ത് തന്നെ ഭൂമി അവൾ നേരിട്ട് കഥയെല്ലാം ഇപ്പോൾ വരനോട് പറയുന്നുണ്ട് അത് കേട്ടിട്ട് വേഗം പുറത്തേക്ക് വന്നിട്ട് അമ്മയോട് പറയുന്നു അമ്മ ഇത് എല്ലാവരോടും പറഞ്ഞിട്ട് ഇനി കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വരനെയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോകുന്നു അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ ഭൂമിയും ഭൂമിയുടെ അച്ഛനും ഭൂമിയുടെ അച്ഛനും ആയിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരുപാട് ഷൂസുകൾ മാത്രമാണ് അവിടെ ബാക്കിയായിട്ടുള്ളത് ഭൂമിയുടെ അച്ഛൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ ഒരുപാട് വിഷമിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടി കൂടിയിരുന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് പോലീസിന് അടുത്ത് കേസ് കൊടുക്കാമെന്ന് നോക്കിയാൽ അവിടെയുള്ളവരെല്ലാവരും ഞാൻ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു നാല് ബോൾ കൂടെ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കേസ് എടുക്കാമെന്ന് പറയുന്നു ഭൂമിയുടെ അച്ഛനും ദേഷ്യം വന്നിട്ട് അവിടെ നിലവിളിക്കാനായിട്ട് തുടങ്ങുന്നു അച്ഛൻ്റെ ഫ്രണ്ടായിക്കോട്ടെ അച്ഛനെ തടയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പോലീസുകാരെല്ലാം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് എഴുതുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരിലും എന്തെങ്കിലും കേസ് കേസെടുക്കുമെന്ന് പറയുന്നു ഭൂമിയുടെ അച്ഛനും ഒരുപാട് ദേഷ്യം വന്നിട്ട് അവിടെയുള്ള ടി വി എറിഞ്ഞു പൊട്ടിക്കുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് കരുതിയിട്ട് പോലീസ് ശരി ഞങ്ങൾക്ക് വിക്ടിമിന്റെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഭൂമിയുടെ അടുത്ത് പോകുന്നുണ്ട് അങ്ങനെ ഭൂമിയുടെ അച്ഛനും പോലീസുകാരെല്ലാവരും വീട്ടിലേക്ക് മടങ്ങി എത്തുമ്പോഴായിക്കോട്ടെ വീട്ടിൽ ആരും തന്നെ ഇല്ല ഭൂമിയെ കാണുന്നില്ല എല്ലാവരും തപ്പുന്നുണ്ട് അപ്പോൾ ഒരു പോലീസുകാരനായിക്കോട്ടെ തൊട്ടടുത്തുള്ള കിണറിൻ്റെ ഉള്ളിൽ പോയി നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആത്മഹത്യ എന്തെങ്കിലും ചെയ്തതാണെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ ഭൂമിയുടെ അച്ഛൻ വല്ലാതെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ രാവും പകലും ഒക്കെ നമ്മുടെ ഭൂമിയെ തപ്പി നടക്കുന്നുണ്ട് ശരിക്കും ഭൂമി ആരാ തട്ടിക്കൊണ്ടുപോയതെന്ന് വെച്ചാൽ ആ വിഷാൽ തന്നെയാണ് ഒരു സ്ഥലത്ത് കൊണ്ടുവരിക നമ്മുടെ ഭൂമിയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാനാണ് നിന്നെ ആദ്യം എന്നൊക്കെ അപ്പോൾ ആ തിരുപ്പതി എന്നൊരു ദില്ലിയുടെ ആളില്ലേ അയാൾ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു എന്നൊക്കെ അയ്യോ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമി ആയിക്കോട്ടെ പേടിച്ചവഴി നിന്ന് ഓടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരാളെ കാണുന്നുണ്ട് അയാളുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് ചോദിക്കുന്നു അയാളായിക്കോട്ടെ ദില്ലിയാണ് ഓ ഈ മൂന്ന് പേരാണ് എന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ ഭൂമി ആയിക്കോട്ടെ അവളിൽ നിന്ന് ഓടാനായിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ ഓടി ഓടി ഒരു പാലത്തിൻ്റെ എഡ്ജിൽ വന്ന് നിൽക്കുന്നുണ്ട് അവൾ അപ്പോൾ ആ തിരുപ്പതിയും വിശാലും ആയിക്കോട്ടെ കൂടി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ പാലത്തിൽ നിന്നും താഴേക്ക് ചാടാനായിട്ടും നമ്മുടെ ഭൂമി ശ്രമിക്കുന്നുണ്ട് അവളങ്ങനെ ചാടാൻ നിൽക്കുമ്പോൾ ദില്ലി വന്നിട്ട് അവളുടെ മുടീനെ പിടിച്ച് വലിച്ച് അവളെ നിർത്തുന്നു എന്നിട്ട് അവളോട് ഇനി നിങ്ങൾ പോലീസിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് എനിക്കൊന്നു കാണണല്ലോ നീയും എൻ്റെ അച്ഛനും വേണ്ടാത്ത പണിക്കൊക്കെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ മുടിയിൽ പിടിച്ചിട്ടാണല്ലോ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് അങ്ങനെ മുടിയെ കട്ട് ചെയ്യുന്നു അവൾ അങ്ങനെ വെള്ളത്തിലേക്ക് വീഴുകയാണ് ഭൂമിയുടെ അച്ഛനാണെങ്കിൽ ഭൂമി എവിടെ പോയി നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്തായിക്കോട്ടെ വെള്ളത്തിലേക്ക് വീണ ഭൂമിക്ക് വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ നാട്ടുകാരൊക്കെ കണ്ടിട്ട് അവളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാര്യം ഭൂമിയുടെ അച്ഛനെ പറഞ്ഞിട്ട് അവിടേക്ക് വരുന്നു നമ്മുടെ ഭൂമി പതിയെ ഓക്കെ ആയി വരുന്നുണ്ട് ഇങ്ങനെ ഭൂമി ജീവനോടുള്ള കാര്യങ്ങൾ ആ വില്ലന്മാർ അറിയുന്നുണ്ട് കേട്ടോ അവർക്കും ഉള്ളിൽ ചെറുതായ രീതിക്ക് പേടിയൊക്കെയുണ്ട് നമ്മുടെ ഭൂമി നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയുന്നുണ്ട് അച്ഛനും ഒരുപാട് സങ്കടം വരുന്നുണ്ട് എന്തായാലും നമുക്ക് അവന്മാരെ വെറുതെ വിടാൻ പാടില്ല ഇതൊക്കെ കോടതിയിൽ പോയിട്ട് പറയണമെന്നും പറയുന്നു അങ്ങനെ ഇവർ കോട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് പക്ഷേ കോർട്ടിൽ വെച്ച് നടക്കുന്നതെല്ലാം തന്നെ ഭൂമിക്കെതിരായ കാര്യങ്ങളാണ് കേട്ടോ ആ ഓപ്പോസിറ്റ് വക്കീലായിക്കോട്ടെ വിശാലും വിശാലിൻ്റെ കൂട്ടരും വളരെ നല്ല വ്യക്തികളാണ് ഈ ഭൂമിയാണ് കള്ളം പറയുന്നത് അവൾക്ക് കല്യാണത്തിന് മുൻപ് തന്നെ വിശാലുമായിട്ട് നല്ല പ്രണയം ഉണ്ടായിരുന്നു വീട്ടിൽ കല്യാണം ഉറപ്പിച്ചപ്പോൾ വിശാലോടെ തന്നെ കല്യാണം കഴിക്കാതെ വേണ്ട ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അവനതിനെ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇവളിങ്ങനെയെല്ലാം പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പോരാത്തതിനെ നമ്മുടെ ഭൂമിയിൽ ക്യാരക്ടർ ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണെന്ന രീതിക്ക് ഭയങ്കര മോശമായ രീതിയിലൊക്കെ സംസാരിക്കുന്നു ഭൂമിയുടെ അച്ഛൻ ഇതൊന്നും തന്നെ കേൾക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവിടേക്ക് വന്നിട്ട് ഭൂമിയേയും വിളിച്ചിട്ട് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുന്നു അപ്പോൾ കോർട്ടിലെ ജഡ്ജ് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ഇറങ്ങിപ്പോയാൽ അത് കോർഡിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അപ്പോൾ ഭൂമിയുടെ അച്ഛൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി ഞങ്ങൾ എന്താ കേൾക്കേണ്ടത് എൻ്റെ മകളെ ക്യാരക്ടർ ആണെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതൽ ഇൻസൾട്ട് ഞങ്ങൾക്ക് ഇനി എവിടെ കിട്ടാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭൂമിയേയും കൂട്ടിയിട്ട് അച്ഛൻ അവിടെ നിന്ന് പോകുന്നു ഭൂമിയുടെ അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് കേസും വാപ്പസും അങ്ങിയിട്ട് തിരിച്ചു പോകുന്നത് കണ്ടിട്ട് അവിടെ ദില്ലിയുടെ ഭാര്യയിരിക്കുന്നുണ്ടായിരുന്നു ആ ലേഡിക്ക് വരെ സങ്കടം വന്നു അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞ ഓരോ വാക്കുകളും അവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുടെ കണ്ണ് നനയിപ്പിച്ചു അങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ കടന്നുപോയി കഴിഞ്ഞോട്ടോ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും പുറത്ത് വിഷമം ഒന്നും ഇല്ലാത്ത രീതിക്കാണ് ഇവർ അവിടെ കഴിയുന്നത് പക്ഷെ ഒരു ദിവസമായിക്കോട്ടെ ഭൂമിയുടെ അച്ഛനെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ ഭൂമി അടുത്തു ചെന്നിട്ട് അച്ഛ കരയല്ലേ ഞാനെല്ലാം മറന്നു ഈ നാട്ടുകാർ മറന്നു മീഡിയ മറന്നു എല്ലാവരും മറന്നു ആരും ഇപ്പോൾ എന്നെ കുറിച്ചൊന്നും പറയുന്നില്ല നമുക്കും എല്ലാം മറന്നു നല്ലൊരു ജീവിതം ജീവിക്കണം എന്നൊക്കെ പറയുന്നു അപ്പോൾ അച്ഛൻ ഭൂമിയോട് പറയുന്നുണ്ട് നീ ഹാപ്പി അല്ല എന്ന് എനിക്കറിയാം നീ ഇന്നെങ്ങനെ അഭിനയിക്കുന്നു എന്ന് ചോദിക്കുന്നു ഞാൻ അഭിനയിക്കില്ല അച്ഛാ തിരിച്ചു വരാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ ഭൂമി അച്ഛനും ഒരുപാട് ഒക്കെ കൊടുത്തിട്ട് ഒരു ദിവസം ഇങ്ങനെ ധൈര്യത്തോടുകൂടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുന്നു വീടിൻ്റെ മുന്നിലുള്ള ചുമരിൽ തന്നെ അവളെ അവളെക്കുറിച്ച് മോശമായി എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് അത് കണ്ടിട്ട് അവൾക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് കേട്ടോ അതൊക്കെ വായിക്കാനായിട്ട് നിൽക്കുന്നു അപ്പോൾ ഭൂമിയുടെ ആ കല്യാണ ചെറുക്കൻ എവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ഭൂമിയോട് സോറി ഒക്കെ പറയുന്നുണ്ട് അറിയാതെ ചെയ്തതാണ് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ പറയുന്നു അപ്പോൾ നമ്മുടെ ഭൂമി പറയുന്നുണ്ട് എനിക്ക് വിശ്വാസത്തിന് പുറത്ത് ാണ് അന്ന് ഞാൻ എല്ലാം എന്നോട് തുറന്ന് പറഞ്ഞത് പക്ഷെ ആ ഒരു വിശ്വാസം എനിക്കിപ്പോൾ ഇല്ല എന്ന് പറയുന്നു അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്ന ഭൂമി ആയിക്കോട്ടെ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ ഇല്ല ആരും ഒന്നും മറന്നിട്ടില്ല എല്ലാവരും മനസ്സിൽ വെച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇരുന്ന് കരയുന്നു മറ്റൊരു ഭാഗത്തായിക്കോട്ടെ ഭൂമിയുടെ അയൽവാസികൾ തന്നെ ഭൂമിയെക്കുറിച്ച് മോശമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത്രയ്ക്ക് മോശപ്പെട്ട പെൺകുട്ടിയെ നമ്മളുടെ ഈ നാട്ടിൽ താമസിപ്പിക്കണോ അവനെ ഇവിടെ നിന്നും പറഞ്ഞു വിടണ്ടേ എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഭൂമിയുടെ അച്ഛൻ കേൾക്കാനും ഇടവരുന്നുണ്ട് കേട്ടോ അച്ഛൻ്റെ ദേഷ്യം വന്നിട്ട് രാത്രി ഒരുപാട് മദ്യപിച്ച് അവരുടെ വീട്ടിലെ ഫ്രണ്ടിലുള്ള കാറ് നാട്ടുകാരുടെ ജനലൊക്കെ പൊട്ടിത്തെറിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം രാവിലെ നമ്മുടെ ഭൂമിയെ കാണാൻ വേണ്ടിയിട്ട് ഭൂമിയെ ഉപദ്രവിച്ച വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുള്ളത് ദില്ലിയുടെ വീട്ടിൽ സ്ത്രീ അങ്ങനെ നമ്മുടെ വിശാലിൻ്റെ വീട്ടിലെ അങ്ങനെ എല്ലാവരുടെയും കൂട്ടത്തിൽ ജിത്തുൻ്റെ ചേച്ചിയുണ്ട് ജിത്തുവിന് ശേഷി ഇത് ജിത്തുവിൻ്റെ ഫോണാണെന്ന് പറഞ്ഞിട്ട് ആ ഫോണ് നമ്മുടെ ഭൂമിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഭൂമി അത് നോക്കുന്നു അപ്പോഴാണ് ഇത് മൂവിയിലെ തന്നെ വലിയൊരു ടിസ്റ്റ് അന്നൊരു ദിവസം നമ്മുടെ ഭൂമി ആ ഒരു തിയേറ്ററിൽ നേരിട്ട ക്രൂരതയെല്ലാം തന്നെ ഇവൻ വീഡിയോ എടുത്തിട്ടുണ്ട് അതായത് ഈ ജിത്തു പ്ലാൻ ചെയ്തു കൊടുത്ത പ്രകാരമാണ് ഇവരെല്ലാവരും തന്നെ നമ്മുടെ ഭൂമിയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചത് അവരെല്ലാവരും പീഡിപ്പിച്ചത് പോരാതെ തന്നെ ഈ ജിത്തുവും കൂടിയിട്ട് നമ്മുടെ ഭൂമിയെ പീഡിപ്പിച്ചു അതായത് ഭൂമി സ്വന്തം അനിയനെ പോലെ കണ്ട് ജിത്തു ജിത്തുവിന് ശേഷം അവർ വീഡിയോ കാണിച്ചു കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഭൂമി വല്ലാതെ തകർന്നു പോകുന്നുണ്ടായിട്ട് സ്വന്തം അനിയനെ പോലെ കണ്ടതല്ലേ ഈ കാര്യം അച്ഛനും കൂടി അറിഞ്ഞിട്ട് അവനെ വെറുതെ വിടാൻ പാടില്ല അവനെ നമുക്ക് കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലറിൽ നിന്ന് നമ്മുടെ ഭൂമിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ജിത്തു വന്നല്ലോ അപ്പോൾ ഭൂമിക്ക് ഒരു ലഡ്ഡു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലഡു ഒരു മയക്കുമരുന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ദില്ലിയും തിരുപ്പതിയും വിശാലും കൊടുത്ത പ്ലാനായിരുന്നു അങ്ങനെ ജിത്തു കൊടുത്ത ലഡു പ്രകാരമാണ് ഭൂമി ഒരു അബോധാവസ്ഥയിലായതും അവളെ എങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടതും അങ്ങനെ ഇപ്പോൾ വിശാലിനെ കാണിക്കുന്നുണ്ട് വിശാൽ വീട്ടിലെത്തുമ്പോൾ വിശാലിന്റെ അമ്മ അവനെ ഇട്ട് തല്ലുന്നുണ്ട് നീ ഇങ്ങനെയാണോ അവിടെ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ എന്തായാലും അത് പോലീസിനടുത്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് വിശാലിനെ പീഡിപ്പിക്കുന്നുണ്ട് മറ്റു രണ്ടുപേരുടെ വീട്ടിലും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ ജിത്തുവിന്റെ വീട്ടിലും ജിത്തുവിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ജിത്തു നടന്നു പോകുമ്പോഴായിക്കോട്ടെ ആരും ഒരാൾ ജിത്തുവിനെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഇരുട്ട് മുറിയിൽ അടച്ചു വെക്കുന്നുണ്ട് ഇപ്പോഴാണ് ഭൂമിയുടെ അച്ഛനെ കാണിക്കുന്നത് ഭൂമിയുടെ അച്ഛൻ ജിത്തുവിൻ്റെ അടുത്ത് വന്നിട്ട് നീ ചെറിയ പയ്യനാടാ നിനക്ക് പതിനേഴ് വയസ്സായിട്ടുള്ളൂ നീയും കൂടെ എൻ്റെ മകളോട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നിട്ട് ഭൂമിയുടെ അച്ഛൻ ഭൂമിയോട് പറയുന്നുണ്ട് നമുക്കുള്ള ന്യായം നമ്മൾ തന്നെ കണ്ടെത്തണം കോടതിയിൽ പോയിട്ടൊന്നും കാര്യമില്ല എന്ന് എന്തായാലും പതിനെട്ട് വയസ്സായിട്ട് എന്നെ ഞാൻ കൊല്ലുന്നു എന്ന് ആ ഒരു ജിത്തുവിനോട് പറയുന്നു മറ്റൊരു ഭാഗത്തായിക്കോട്ടെ പുറത്തിറങ്ങി നടക്കുന്ന ആ ഒരു വിശാലിനെ ഭൂമിയുടെ അച്ഛൻ നോക്കി പേടിപ്പിക്കുന്നുണ്ട് അത് കണ്ടിട്ട് വിശാലെ നല്ലോണം വായിക്കുന്നുണ്ട് കേട്ടോ അതായത് ഭൂമിയുടെ അച്ഛനും സൈക്കോളജിക്കലി അവനെ പേടിപ്പിക്കുകയാണ് ഇതെല്ലാം അറിയുന്ന ദില്ലി ആയിക്കോട്ടെ വിശാലിനെയും കൂട്ടിയിട്ട് ഭൂമിയും ഭൂമിയുടെ അച്ഛനെയും കാണാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നിട്ട് ഭൂമിയുടെ അച്ഛനടുത്ത സമാധാനം എന്ന നിലയിൽ എല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ് ഇനി നിങ്ങളിവിനെ പേടിപ്പിക്കേണ്ടത് നിങ്ങളുടെ മകൾ ഭൂമി ആര് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു പേടിക്കേണ്ടത് അതാണ് വിശാൽ കല്യാണം കഴിക്കുമെന്നൊക്കെ അവൻ കൂളായിട്ട് പറയുന്നു വിശാല് ഭൂമിയുടെ അച്ഛൻ്റെ കാലിൽ വേണ്ടിട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു പറയുന്നു ഭൂമിയുടെ അച്ഛനെ ദേഷ്യം വന്നിട്ട് വിശാലിനെ അവിടെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ പോലീസ് വന്നിട്ട് ഭൂമിയുടെ അച്ഛനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അതറിഞ്ഞ് സ്റ്റേഷനിലേക്ക് വന്ന ഭൂമിയുടെ അച്ഛൻ്റെ ഫ്രണ്ടായിക്കോട്ടെ ഭൂമിയുടെ അച്ഛനെ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു ഇപ്പോൾ ആയിക്കോട്ടെ ആ ഒരു ജിത്തുവിന് പതിനെട്ട് വയസ്സ് തികഞ്ഞു കഴിഞ്ഞു കേട്ടോ ഭൂമിയുടെ അച്ഛൻ കെട്ടിയിട്ടിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് പോയിട്ട് അവന് ലിപ്സ്റ്റിക് കമ്മല് സ്ത്രീകളുടെ ഡ്രസ്സ് എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ട് അവനെ പുറത്തേക്ക് ഇറക്കി വിടുന്നു അങ്ങനെ പുറത്തേക്ക് നടന്നുവരുന്ന അവനോട് എല്ലാവരും മോശമായ രീതിയിലാണ് പെരുമാറുന്നത് ഇതെല്ലാം േരം ഭൂമിയുടെ അച്ഛൻ വീഡിയോ പകർത്തുന്നുണ്ട് ശേഷം ഈ ജിത്തുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ഭൂമിയെ ഉപദ്രവിച്ചില്ല ആ ഒരു തിയേറ്ററിലേക്കാണ് കേട്ടോ അവിടെയുള്ള ബിഗ് സ്ക്രീനിൽ ചുരിദാർ ഇട്ട് വരുന്ന ജിത്തുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന എഴുതിയ കേക്കും ഒരു കത്തിയും കൂടിയിട്ട് നമ്മുടെ ഭൂമിയുടെ അച്ഛൻ അവനെ നേരെ നീട്ടുന്നു പക്ഷെ അവനായിക്കോട്ടെ ആ ഒരു വീഡിയോ ഒക്കെ കണ്ട ശേഷം താൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് തോന്നുന്നു അവന് സ്വയം തന്നെ വലിയ അപമാനം തോന്നിയിട്ട് ആ കത്തി എടുത്തിട്ട് കേക്ക് മുറിക്കാതെ അവൻ്റെ കഴുത്ത് മുറിച്ച് മരിക്കുന്നു അങ്ങനെ ജിത്ത് സൂസൈഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ജിത്ത് സൂസൈഡ് ചെയ്തത് കൊണ്ട് തന്നെ പോലീസ് സൂസൈഡ് ആയ രീതിയിൽ തന്നെയാണ് കേസെടുക്കുന്നത് അങ്ങനെ ഭൂമിയുടെ അച്ഛൻ നേരെ പോകുന്നത് ആ ഒരു തിരുപ്പതിൻ്റെ അടുത്തേക്കാണ് അവൻ്റെ കൂടെ എപ്പോഴും പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ ആ ഒരു പെണ്ണ് പോയ ശേഷം അവിടെ തിരുപ്പതി ഉറങ്ങുന്നുണ്ടായിരുന്നു അവൻ ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ നെറ്റിയിൽ റേപ്പിസ്റ്റ് എന്ന് പച്ച കുത്തിയിട്ട് നമ്മുടെ ഭൂമിയുടെ അച്ഛൻ തിരിച്ചു വന്നു അങ്ങനെ വരുന്ന ഭൂമിയുടെ അച്ഛനെ ആ ഒരു പോലീസ് കാണുന്നുണ്ട് കേട്ടോ ഭൂമിയുടെ അച്ഛൻ കേസ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പോലീസ് ആയിക്കോട്ടെ തൻ്റെ തെറ്റ് മനസ്സിലായിട്ട് സോറി ഒക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഭൂമിയുടെ അച്ഛൻ്റെ കയ്യിൽ ഒരു സാധനം നെട്ടുന്നു നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും തെളിവ് ബാക്കി വെക്കരുതെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു ഇത് ചിലപ്പോൾ ആ സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ സാധനമായിരിക്കട്ടോ റേപ്പിസ്റ്റ് എന്ന് പച്ച കുത്തിയത് കൊണ്ട് തന്നെ അവിടെ തിരുപ്പതിക്ക് വല്ലാണ്ട് ദേഷ്യം വന്നിട്ട് നേരെ നമ്മുടെ ഭൂമിയുടെ വീട്ടിലേക്ക് വരികയാണ് ആ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വലിച്ചു നമ്മുടെ ഭൂമിയോട് മോശമായ രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട് അവിടെ ഭൂമിയുടെ അച്ഛൻ ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ആ അച്ഛൻ്റെ ഫ്രണ്ട് വന്നിട്ട് നമ്മുടെ ഭൂമിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് തിരുപ്പതി ആയിക്കോട്ടെ അവിടെ വെച്ച് തന്നെ ആ സപ്പോർട്ട് ചെയ്ത ആളെ കൊല്ലുന്നുണ്ട് ഈ കാര്യം ഭൂമിയുടെ അച്ഛൻ അറിഞ്ഞിട്ട് നേരെ തിരുപ്പതിയെ കാണാനായിട്ട് പോകുന്നു ആ തിരുപ്പതിയെ പിടിച്ചടിച്ച് ഒരുപാട് ഉപദ്രവിച്ചു ഒരു സ്പോഴ്സിൽ വരുന്ന ട്രെയിനിൻ്റെ ഫ്രണ്ടിലായിട്ട് അവനെ തള്ളുന്നു അങ്ങനെ അവൻ മരിച്ചു ഇതെല്ലാം കണ്ടിട്ട് ദില്ലിയും വിശാലും ഒരുപാട് പേടിക്കുന്നുണ്ട് കേട്ടോ വിശാലായിക്കോട്ടെ നാട് വിട എന്നതിനെ തീരുമാനിക്കുന്നു അങ്ങനെ ഒരു ബസ് പിടിച്ച് പോകുന്നുണ്ട് ആ ഒരു ബസ്സിലേക്ക് നമ്മുടെ ഭൂമിയും ഭൂമിയുടെ അച്ഛനും കയറി വരുന്നുണ്ട് എന്നിട്ട് ആ ഒരു വിശാലം അവിടെ വെച്ചിട്ട് കൊല്ലുന്നു എന്നിട്ട് ഈ നേരെ ബസ് പോകുന്നതായിക്കോട്ടെ ദില്ലിയുടെ സ്ഥലത്തേക്കാണ് അവിടെ ദില്ലിയുടെ കൂടെ കുറച്ച് കൂട്ടാളികൾ കൂടിയുണ്ട് ഭൂമിയുടെ അച്ഛൻ എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒടുവിലായിക്കോട്ടെ ഈ ദില്ലി ആയിക്കോട്ടെ ഒരു വലിയ എടുത്തിട്ട് ഭൂമിയുടെ അച്ഛൻ്റെ വയറ്റിൽ കൊത്തുന്നുണ്ട് അങ്ങനെ ഭൂമിയുടെ അച്ഛൻ അവിടെ വീണ് കിടക്കുന്നുണ്ട് വീണ്ടും നമ്മുടെ ഭൂമിയുടെ അടുത്ത് ഉപദ്രവിക്കാനായിട്ട് ആ ഒരു ദില്ലി വരുന്നുണ്ട് നിന്റെ അച്ഛനെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവളോട് മോശമായിട്ട് പെരുമാറാനായിട്ട് നിൽക്കുന്നു ഇതെല്ലാം കാണുന്ന ഭൂമിയുടെ അച്ഛനായിക്കോട്ടെ പെട്ടെന്ന് എഴുന്നേറ്റ് അവിടെ വന്നിട്ട് ദില്ല അടിക്കാനായിട്ട് തുടങ്ങുന്നു ദില്ലി ആയിക്കോട്ടെ പേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടുന്നു നേരെ പോകുന്നത് ഒരു കോവിലിന്റെ അകത്തേക്കാണ് അവരുടെ മുകളിലെ ഭാഗത്തേക്കൊക്കെ അവൻ ഓടുന്നുണ്ട് താഴെ ഒരു കുളവും ഉണ്ട് കേട്ടോ അതിൽ കൂടുതൽ അവന് ഓടാൻ കഴിയുന്നില്ല പുറകെ തന്നെ ഭൂമിയുടെ അച്ഛനും ഉണ്ട് അവനെ കുളത്തിലേക്ക് തള്ളി തള്ളിയെടുത്തുണ്ട് കേട്ടോ അതിനു മുൻപായിട്ട് അവന്റെ മുടിയിൽ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഭൂമി എങ്ങനെയാണോ ഉപദ്രവിച്ചത് അതേപോലെ തന്നെ ആ മുടിയിൽ കട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി താഴ്ചയിലുള്ള ആ ഒരു കുളത്തിലേക്ക് അവനെ തള്ളിയിടുന്നുണ്ട് ശേഷം നമ്മുടെ ഭൂമി ആയിക്കോട്ടെ അവളുടെ ഷോൾ എടുത്തിട്ട് ആ ഒരു കുളത്തിലേക്ക് എറിയുന്നു ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോവിലേക്ക് വന്ന എല്ലാ സ്ത്രീകളും അവരുടെ ഷോൾ എടുത്തിട്ട് ഭൂമി എറിഞ്ഞതുപോലെ പോലെ തന്നെ വെള്ളത്തിനുള്ളിലേക്ക് എറിയുന്നു അതിനുള്ളിൽ പെട്ടുപോയ ആ ഒരു ദില്ല യിക്കോട്ടെ അവൻ മരണപ്പെടുന്നുണ്ട് ഭൂമിയോട് ക്രൂരമായ രീതിയിൽ പെരുമാറിയ എല്ലാവരെയും കൊന്നു കൊന്നുകഴിഞ്ഞു ഈ ഒരു സമാധാനത്തോട് കൂടിയിട്ട് ഭൂമിയും ഭൂമിയുടെ അച്ഛനും കഴിയുന്നുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു മൂവി എൻഡ് ചെയ്യുന്നത് എന്നാലും ഈ സൊസൈറ്റിയിലെ സ്ത്രീകൾ എത്രമാത്രം സുരക്ഷിതരാണ് അവർക്ക് എത്രത്തോളം സുരക്ഷിതത്വം ലഭിക്കുന്നുണ്ട് എന്നൊരു ചോദ്യത്തോട് കൂടിയിട്ടാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത് ഒരു സ്ത്രീ നമ്മുടെ ഭൂമി നേരിട്ടത് പോലെ എന്തെങ്കിലുമൊക്കെ ക്രൂരത നേരിട്ട് കഴിഞ്ഞാൽ ഈ സൊസൈറ്റി അവളുടെ കൂടെയെല്ലാം നിൽക്കുന്നത് ഇവളെന്തിനാ ആ സമയത്ത് ഇറങ്ങണം ഇവളെന്തിനത് ധരിച്ചിരിക്കണം എന്നൊക്കെ സ്ത്രീകളെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം എന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക